ഹലോ പ്രകാശനാടാ, ഇപ്പൊ എന്ത് വേണം? നീ ഇന്ന് അന്നദാന സദ്യ കഴിക്കാൻ വേണ്ടി പോയെന്നൊക്കെ കേട്ടു. സദ്യയും പായസവും ഒക്കെ വേഷ ഞണ്ണി, നിന്റെ വയറ് പൊട്ടിയോ? എങ്ങനെ, സൂപ്പറായിരുന്നോ? അമ്മ പൈസ നോക്കാതെ അന്നദാനം നടത്തിയതല്ലേ, ഗംഭീര സദ്യയായിരുന്നു. ഗംഭീരായിരിക്കുമല്ലോ. എടാ, ഇതുപോലുള്ള വിളിക്കാത്ത ചടങ്ങുകൾക്കും വിളിക്കാത്ത സദ്യകൾക്കൊക്കെ പോയിരുന്നു ഞണ്ണ് നിന്റെ പള്ള നിറയ്ക്കാൻ. വിളിക്കാത്ത സദ്യക്ക് ഞാൻ പോവാറില്ലടോ തന്നെ പോലെ. എടാ, എന്റെ മരുമോളും നിന്റെ അമ്മയും കൂടെ കൈയും കാലും പിടിച്ചിട്ടാടാ ഞാൻ ആ ചടങ്ങിന് പോയത്. പിന്നെ ഒരു സന്തോഷ വർത്തമാനം കൂടെ നിന്നോട് പറയാനുണ്ട്. നീ അറിഞ്ഞു കാണും, എന്നാലും നുട കേക്ക്. നിന്റെ അമ്മ 1 കോടി രൂപ തന്നു എന്റെ മകന് സമ്മാനമായിട്ട്. എന്തിനാണെന്നറിയോ? നിന്റെ ഭാര്യയ്ക്ക് വെച്ചിരുന്ന ഓപ്പറേഷൻ തുക എന്റെ മകനാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്, അവന്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട്. 1 കോടി രൂപയല്ല, തെറ്റിപ്പോയി, 25 ലക്ഷം രൂപ കൂടെ അഡീഷണൽ ആയിട്ട് തന്നു അല്ലറ ചില്ലറ ചെലവിന് വേണ്ടിട്ട്. നീ എഴുതി വെച്ചോടാ, നിന്റെ ഭാര്യ ഇനി ജീവിതത്തിൽ സംസാരിക്കാൻ പോകുന്നില്ല. തന്റെ മോൻ സംസാരിക്കുന്നതും എന്റെ ഭാര്യ സംസാരിക്കാത്തതും ഒരുപോലെയാ. അവൻ നാക്കെടുത്ത കള്ളമല്ലേ പറയത്തുള്ളൂ. എന്റെ സോണിയുണ്ടല്ലോ, അവള് ചില സത്യങ്ങൾ മനസ്സിലാക്കിയ. അവള് പറഞ്ഞേനെ അവനെ സഹായിക്കണ്ടെന്ന്. പറഞ്ഞായിരുന്നടാ, നിന്റെ പെണ്ണിനെ സഹായിക്കണമെന്ന് അവള് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന് പുല്ലു വില കൊടുത്തിട്ട് നിന്റെ അമ്മ എന്റെ രാജകുമാരനെ സഹായിക്കാന്ന് പറഞ്ഞടാ. കൂടുതൽ അഹങ്കരിക്കണ്ട, കല്യാണി പോലും വിക്രത്തിന് ശബ്ദം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നേ. അവൾ ഒരിക്കലും നിങ്ങളുടെ മകന് വരുന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് നനച്ചിരിക്കാതെ കിട്ടിയ ഈ ഭാഗ്യത്തെ കുറിച്ച് ഓർത്ത് നിഗളിക്കണ്ട, അഹങ്കരിക്കണ്ട. നിന്റെ ഒന്നും കുടുംബജീവിതത്തിനിടയിലേക്ക് ഞങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ട് തിരിച്ചു അത് വേണ്ട. നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളടാ. ആയിക്കോട്ടെ, ഞാൻ പട്ടിണി കിടന്നാലും ശരി, മുണ്ടും മുറുക്കി കൊടുത്ത് എന്നെ ഊട്ടുന്നൊരു ഭാര്യ എനിക്കുള്ളത്. അതിനപ്പുറം ഒരു സമ്പത്തും എനിക്കില്ലടോ. വീടിന്റെ വിളക്കായ അവളെപ്പോലൊരു പെണ്ണിനെ സ്വന്തം മകളായി അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു അസുരനാടോ താൻ? അങ്ങനെയുള്ള തന്നോടൊക്കെ സംസാരിക്കുന്നത് പോലും അപരാധമാണ്. താൻ വെച്ചിട്ട് പോടോ. മോന് അമ്മ വലിയൊരു സഹായം ചെയ്തു കൊടുത്തില്ലേ ഓപ്പറേഷന് വേണ്ടി 1.5 കോടി രൂപ? അതിന്റെ അഹങ്കാരം ഇപ്പൊ പറഞ്ഞു തീർത്തത്. പിന്നെ നമ്മൾ അന്നദാനത്തിൽ പങ്കെടുത്തത് അങ്കിളിനെ പോലെ തന്നെ അയാൾക്കും അത് ആഘോഷമായി. ഇനി ഇതുപോലുള്ള അന്നദാനങ്ങളിലും വിളിക്കാത്ത കല്യാണങ്ങളിലും ഒക്കെ പങ്കെടുത്ത് വിശപ്പടക്കാനാ അയാള് എന്നോട് പറഞ്ഞത്. ഞാനൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെ അയാൾക്കറിയാം വിക്രം പറഞ്ഞ കള്ളം സോണി അറിഞ്ഞ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് അയാൾക്ക് ഇറങ്ങേണ്ടി വരുമെന്ന്. വിക്രം ചിത്രകാരനല്ലെന്ന് അവളെ അറിയുന്ന ദിവസം വരെ സോണിക്കൊപ്പം അവന് കഴിയാൻ പറ്റൂ. പ്രകാശനും അയാളുടെ അമ്മയ്ക്കും അവിടെ കടിച്ചു തൂങ്ങാൻ കഴിയില്ല. ആ സത്യം മനസ്സിലാക്കാതെയാ അവരൊക്കെ ഇപ്പൊ കിടന്ന് കുരയ്ക്കുന്നത്. അമ്മ 1 കോടി എറിഞ്ഞു കൊടുത്തപ്പോ അതിന്റെ പിന്നാലെ ഇനിയും എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്ന വിചാരം. എന്റെ അങ്കിള് ആരാ സാനെന്ന് അവർക്കറിയില്ല. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ജന്തുക്കള്.